പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് നടന്ന റാലിക്കിടെ യു പി മന്ത്രിയുടെ പ്രസ്താവന വിവാദമാകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനുമെതിരെ സംസാരിക്കുന്നവരെ ജീവനോടെ കുഴിച്ചിടുമെന്ന് മന്ത്രി രഘുരാജ് സിംഗ് പറഞ്ഞു. അലിഗഡിൽ സംഘടിപ്പിച്ച റാലിയിൽ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു മന്ത്രിയുടെ വിവാദമായ പ്രസ്താവന. കരവാദ നിരോധന നിയമപ്രകാരം നിങ്ങൾ എല്ലാവരെയും ജയിലിൽ അടയ്ക്കും. നിങ്ങളുടെ ഭാവി വെച്ച് കളിക്കരുത്. നികുതിദായകരുടെ പണം ഉപയോഗിച്ച് പഠിക്കുന്ന ഈ ആളുകൾ ഇപ്പോൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ സംസാരിക്കുന്നു. നിങ്ങളെ ജീവനോടെ കുഴിച്ചുമൂടും. മോദിയും യോഗിയും ഇപ്പോൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ തുടരുമെന്നുമാണ് രഘുരാജ് പറഞ്ഞത്. രാജ്യത്ത് 1% ആളുകൾ മാത്രമാണ് പൗരത്വ ഭേദഗതിയെ എതിർക്കുന്നത്. അവർ ഇന്ത്യയിൽ താമസിച്ച് നമ്മുടെ നികുതി പണത്തിന്റെ പങ്കുപറ്റി നമ്മുടെ നേതാക്കൾക്കെതിരെ മൂർദാബാദ് വിളിക്കുന്നു. ഈ രാജ്യം എല്ലാ വിഭാഗക്കാർക്കും വേണ്ടിയുള്ളതാണ്. എന്നാൽ മോദിക്കും യോഗി ആദിത്യനാഥിനുമെതിരായ മുദ്രാവാക്യങ്ങൾ അംഗീകരിക്കാനാകുന്നില്ലെന്ന് ബി ജെ പി നേതാവ് പറഞ്ഞു. യോഗിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിന് കഴിഞ്ഞയാഴ്ച 60 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിരുന്നു. ഇത് പരാമർശിച്ചായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. സുരക്ഷാ സേനകൾക്ക് സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നും അതുകൊണ്ട് സൂക്ഷിക്കണമെന്നും അലിഗഡ് സർവകലാശാല വിദ്യാർത്ഥികൾക്കെതിരെ മന്ത്രി ഭീഷണിയും മുഴക്കി. Keep running.